ലാവിയെല്ലാം ഇങ്ങനെ പറക്കുന്ന പഞ്ഞി പോലത്തെ നമ്മുടെ ഇടിയപ്പം മിസ് റെഡി. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എന്താണ് ഞാൻ ചെയ്യാൻ പോകണമെന്നല്ലേ. ഇത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു കോമൺ കാര്യമാണ്. നമ്മുടെ വീടുകളിലെല്ലാം എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പലഹാരങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇടിയപ്പം. പക്ഷെ നമ്മളുടെ എല്ലൻ ബ്ലോഗ്സ് എന്നുള്ള ഈ ഒരു ചാനലിൽ ഇടിയപ്പത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഇതിൽ സെർച്ച് ചെയ്തിട്ട് ഇടിയപ്പം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ച് പേര് വിളിച്ച് പറയുകയൊക്കെ ഉണ്ടായി. കമൻറ്റ് ബോക്സിലും വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, മൂന്ന് തരം പുട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെന്താ ആപ്പം, പാലപ്പം, എല്ലാ രീതിയിലുള്ള ആ രീതി. ഇനി ഒരു കള്ളപ്പം മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. പിന്നെ അങ്ങനെ പിന്നെ വട്ടയപ്പം ചെയ്തു, പിന്നെന്താ നമ്മൾ ചപ്പാത്തി പൂരി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി രണ്ട് മൂന്ന് കാര്യങ്ങളുള്ള ഒന്ന് പത്തിരി ചെയ്തിട്ടില്ല, പിന്നെന്താ ഇടിയപ്പം ഉണ്ട്, ഉരട്ടിയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇടിയപ്പം വളരെ ഇഷ്ടം പോലെ എന്താ പറയുക, ഒരുപാട് ചാനൽസിൽ അത് അവൈലബിളാണ് യൂട്യൂബിൽ. എങ്കിലും നമ്മുടെ വേർഷൻ, അതായത് ഞാൻ എങ്ങനെ വീട്ടിൽ ചെയ്യുന്നു എന്നുള്ളത് കാര്യം നിങ്ങളെ കാണിച്ചുതരാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കാര്യം ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും കുറേ പേർക്കെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ജനറേഷനിലെ പുതിയ ന്യൂലി മാരീഡ് കുട്ടികൾ അങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇടിയപ്പം പാടാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ പല രീതിയിലും നമുക്ക് ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് കാണിച്ചുതരാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വാങ്ങുകയാണെങ്കിൽ എന്താ പറയുക, ഇടിയപ്പ പൊടി എന്ന് പറഞ്ഞ് തന്നെ നല്ല ബ്രാൻഡ് വാങ്ങാൻ കിട്ടും. നല്ല ബ്രാൻഡുള്ളത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് ബ്രാൻഡിലുണ്ടല്ലോ. ഇപ്പോൾ നിറബറയുണ്ട്, പിന്നെന്താ ബ്രാമിൻസ് ഉണ്ട്, ഡബിൾ ഓസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു ഇത് സെലക്ട് ചെയ്യാം. റെഡിമെയ്ഡാണ്. വീട്ടിലാണെങ്കിൽ നമ്മൾ പച്ചരി കുതിർത്ത് പൊടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ, മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ വറുത്ത് കിട്ടും വേണമെങ്കിൽ ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെന്ന് പറഞ്ഞാൽ ഫൈൻ പൗഡർ ആയിരിക്കും. പുട്ടിൻ്റെ പൊടി വേറെ, ഇടിയപ്പത്തിൻ്റെ പൊടി വേറെ. ഇടിയപ്പത്തിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ പത്തിരി പൊടി പോലെയാണ്, തരിയേ പാടില്ല, ഫൈൻ പൗഡർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല എന്താ പറയുക, നല്ല മൂപ്പിക്കവും വേണം. അപ്പോൾ കുറേ ദിവസം കേടാകാതെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കളർ മാറാൻ പാടില്ല. ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നല്ല ചൂടായി കിടക്കുന്ന ഒരു ഇടത്തരം ചൂടിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക എക്സ്ട്രാ ആയിട്ട്. പിന്നെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നല്ല മൂക്ക് വറുത്തെടുക്കുക. അങ്ങനെ ഇതിപ്പോൾ ഞാനൊരു രണ്ട് കപ്പ് മാവിലാണ് ചെയ്യാൻ പോകുന്നത്, ടു കപ്പ്സ്. അതിനാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മാവ് ഇവിടെ റെഡിയാണ്. രണ്ട് കപ്പ് മാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല വറുത്ത മാവ്. പിന്നെ ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നാല് കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഡബിൾ ക്വാണ്ടിറ്റിയാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഏത് കപ്പിലാണോ മാവളക്കുന്നത് അതേ കപ്പിൽ തന്നെ വെള്ളം വളക്കുക. ഇനി എന്താ, ഇനി ഇതിനകത്തേക്ക് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം, നമ്മുടെ ഇടിയപ്പത്തിന് ആവശ്യമുള്ള ഉപ്പ്. അപ്പോൾ വെള്ളത്തിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി കുറച്ച് വെള്ളവും കൂടി എടുത്ത് വയ്ക്കാം. ഇത് ആവിയിൽ വേവിക്കണ്ടേ? അപ്പോൾ എല്ലാം നമ്മൾ റെഡിയായി സജ്ജമായിരിക്കുകയാണ്. ഇനി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി എന്താ, ഇവിടെ ഇരിക്കട്ടെ, രണ്ടാമത് തിളപ്പിക്കാൻ വയ്ക്കാം. കാര്യം എന്തായാലും മാവൊന്ന് കുഴച്ചിട്ട് വെള്ളത്തിലിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഒറ്റ കാര്യമുള്ളൂ, തടി തവി കൊണ്ടൊന്ന് ഇളക്കാം ഉപ്പ്. ഇത് തിളയ്ക്കാനുള്ളൊരു വെയിറ്റിംഗ് ടൈം, ദാറ്റ്സ് ഓൾ. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഇടിയപ്പമൊക്കെ നമുക്ക് എളുപ്പമാണ്, ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി വർക്കാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണല്ലോ ഇടിയപ്പം, രാവിലെ ഇടിയപ്പം. അപ്പോൾ വിദേശികളൊക്കെ വന്നു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഫോറിൻ സ്റ്റുഡൻസ് വരാറുണ്ട്. ഫോറിനേഴ്സ് ഇങ്ങനെ ടൂറിസ്റ്റ് പർപ്പസിന് വരുമ്പോൾ അവർക്കൊരു കുളിനറി ഒരു എക്സ്പീരിയൻസിന് വേണ്ടി അങ്ങനെ ഗ്രൂപ്പ്സ് വരാറുണ്ട്. അങ്ങനെ ഒരു വരുന്ന ഗ്രൂപ്പ്സിനെല്ലാം ഞാൻ ഒരു കാര്യം പഠിപ്പിക്കുന്നത് നമ്മുടെ ഇടിയപ്പമാണ്. സ്ട്രിംഗ് ഹോപ്പേഴ്സ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പേര് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കിത് ഭയങ്കര അതിശയമാണ്, നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് മാവിൽ ഇങ്ങനെ നൂല് നൂല് നൂലായിട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ അവരിങ്ങനെ ചോദിക്കും ഇത് എങ്ങനെയാണ് എന്നുള്ള മട്ടിൽ ഭയങ്കര അതിശയമായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ, അപ്പോൾ ഞാൻ പറയും, ഇത് കേരളത്തിലെ എല്ലാ വീടുകളിലും മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു ഡെയിലി റൊട്ടീനായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അത് ഒരു സംഭവമല്ല, പക്ഷേ ഒരു ഡെലിക്കസിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്, ഹെൽത്തിയാണ്. കാര്യം ഇത് ആവിയിൽ വേവിക്കുന്നതല്ലേ, ഓയിലിൻ്റെ അങ്ങനെയൊന്നും അല്ലല്ലോ. വറുത്ത് പൂരിയൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഹെൽത്തി അല്ല, പക്ഷേ ഇതങ്ങനെയല്ല. സ്റ്റീംഡ്,
വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് അതിനകത്തേക്ക് ഇടും. ഇത് കറക്റ്റ് 2 കപ്പ് വെച്ചിരിക്കുകയാണ് അളന്ന്. ഈ ഒരു പ്രോസസ്സിൽ തന്നെ ഇത് നോക്കിക്കോളൂ, ഫാസ്റ്റായിട്ടല്ലേ ആകുന്നത്. അപ്പോൾ ഇനി ഞാനൊന്ന് തീ അല്പം കുറച്ചു. ഇതിൽ തന്നെ സത്യത്തിൽ മാവ് നന്നായിട്ടൊന്ന് വേകും. ആയി കഴിഞ്ഞു സത്യത്തിൽ. അതുകൊണ്ടാണ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു അല്പം ആവി കയറുമ്പോൾ തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാൻ പറ്റും. കാര്യം മാവ് ഓൾറെഡി നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇതിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും വേണ്ട. ആർക്ക് വേണമെങ്കിലും ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ, അങ്ങനെ ഒന്നും നിങ്ങൾ പേടിക്കുക വേണ്ട. വെള്ളം തിളയ്ക്കുന്നു, മാവിടുന്നു, ചെറിയ തീയിലേക്ക് മാറ്റുന്നു, നന്നായിട്ടൊരു തടി തവയുണ്ട്, ഇളക്കി കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. തീ ഓഫ് ചെയ്യാം. അത്ര സിമ്പിളാണ് കേട്ടോ ഈ കാര്യങ്ങൾ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് അല്പം ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ എണ്ണയോ ഒഴിച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ സാധാരണയായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കും. ഒരു ടീസ്പൂൺ നെയ്യ്, ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. എണ്ണ ചേർത്താലും മതി, ഇച്ചിരി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നല്ലതായിട്ട് ഇങ്ങനെ ഉരുണ്ട് വരും, കണ്ടല്ലോ. മാവ് ഇസ് റെഡി. ആക്ച്വലി ഇനി ഒന്ന് തണുക്കണം, അത്രേ ഉള്ളൂ. ഇച്ചിരി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പോൾ മാവൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എന്ന് പറയാം. ഇതിങ്ങനെ പാത്രം അടച്ചങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ തുറന്ന് വെച്ചാൽ മതി, എന്നാലേ പെട്ടെന്ന് തണുക്കുള്ളൂ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, കയ്യിൽ ഇച്ചിരി ഒരു എണ്ണയോ നെയ്യോ ഒന്ന് തടവുന്നതിൽ തെറ്റില്ല, നോക്കിക്കോളൂ. ഇനി ഒന്ന് കുഴച്ചെടുക്കാം. കറക്റ്റായിട്ട് നല്ല പദം വന്ന് റെഡിയായിരിക്കുകയാണ്. അതിനൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ചെറു ചൂടാണ്, ചെറുതായിട്ട്, വളരെ ചെറിയ ചൂടേ ഉള്ളൂ. ഇപ്പോൾ ഓവറായിട്ട് നമ്മളിങ്ങനെ കുഴച്ച് കുഴച്ച് കുഴച്ച്, നമ്മളിപ്പോൾ പത്തിരിക്കയ്ക്കാണെങ്കിൽ നന്നായിട്ട് കുഴച്ച് കുഴച്ച് നമ്മൾ റൗണ്ട് ചെയ്ത് ഉരുള എടുത്ത് പരത്തിയൊക്കെ അല്ലേ ചെയ്യണ്ടേ. അപ്പോൾ അതിനെ നല്ലതായിട്ട് പിന്നെയും നല്ലതായിട്ട് നീഡ് ചെയ്യണം. ഇത് അതിൻ്റെ ആവശ്യമില്ല. അതായത് നമ്മളിപ്പോൾ മോൾഡിനകത്തേക്ക് കയറ്റിയിട്ട് അത് പ്രസ് ചെയ്യുക, എങ്ങനെ എന്താ പറയുക, ചുറ്റിയെടുക്കുക അല്ലേ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സിങ് മാത്രമേ ആവശ്യമുള്ളൂ. സംഭവം കഴിഞ്ഞു. ഇനി ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇഡലി പാത്രം നമ്മൾ അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുമല്ലേ. അപ്പോൾ അതിരിക്കട്ടെ, ആവി കയറി തുടങ്ങട്ടെ. ഈ ഒരു സമയം നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമ്മൾ ഇടിയപ്പത്തിന് ഷേപ്പ് ചെയ്യാൻ പോകും. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, അയ്യോ ഓക്കെ, ഇതിനകത്തേക്ക് തേ നോക്കിക്കോളൂ. ഇടിയപ്പ പാത്രം കണ്ടല്ലോ, ഇതിനകത്ത് ചില്ലിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും മാവെടുത്തിട്ട് ഉള്ളിലേക്ക് കയറ്റും. ഇത്ര മതി. ഇനി നമ്മൾ ഇടിയപ്പം മോൾഡിനകത്ത് കുറച്ച് എണ്ണ തടവാം. ഒരു തുണിയിലിങ്ങനെ എണ്ണ മുക്കി പടച്ചാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാം റെഡി, ഓൾ സെറ്റ് ഗോ. ഇത് നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുന്ന കാര്യമല്ലേ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മോൾഡിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇനി ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, നമുക്കകത്ത് തേങ്ങ ഇടണം. അപ്പോൾ സാധാരണയായിട്ട് പലരും പല രീതിയിൽ ചെയ്യും, നടുക്ക് തേങ്ങ ഇടും, ചിലർ മേളിൽ തേങ്ങ ഇടും. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് നടുക്കാണ് തേങ്ങ ഇടുന്നത്. ഈസി ആയിട്ട് ഇറങ്ങി വരുന്ന കാണുന്നുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ എന്നിട്ട് ഇതിൻ്റെ അകത്ത് തേങ്ങ. ഇനി വിദേശത്ത് താമസിക്കുന്നവർക്ക് ഫ്രഷ് തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇങ്ങനെ ഇട്ടാലും മതി. ഇടിയപ്പത്തിൻ്റെ എത്ര വേണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്ന. സൈസ് എത്ര മതി എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. ഓക്കെ, ഇങ്ങനെ എല്ലാ കുഴിക്കകത്തും പിഴിയണം.
ആദ്യം ഫില്ല് ചെയ്ത മാവെല്ലാം തീർന്നു. ഇനി വീണ്ടും നമ്മൾ കുറച്ച് അകത്തേക്ക് കുറച്ച് ബാക്കി വരും ലാസ്റ്റ് പാർട്ട്, അത് നമുക്ക് എടുക്കാം. എന്നിട്ട് ചിരൂടെ ഉണ്ട് കേട്ടോ, ചിരൂടെ നമുക്കിങ്ങനെ പിഴിയാനായിട്ടുണ്ട്, പക്ഷേ ഞാനത് എടുത്തു. എന്നിട്ട് വീണ്ടും ഫുള്ളാക്കി നിറയ്ക്കും. ചുറ്റി ചുറ്റി എടുക്കും. എത്ര പൊക്കം വേണം, എത്ര സൈസ് വേണം, അപ്പം നമ്മുടെ ഇഷ്ടമല്ലേ. അപ്പം ഇതാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സൈസ്. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് സൈസാണ്. ഇത് ഇച്ചിരൂടെയൊക്കെ ചെറുതായിട്ട് എടുത്തു നോക്കുക, ഓൾമോസ്റ്റ് സെയിം ആണ്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ തട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇടിയപ്പം എല്ലാം പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മൂന്ന് തട്ടിലായിട്ട്. ഇത് 15 എണ്ണം ഉണ്ട്, അപ്പോൾ മാവതേ ഇത്രയും ബാക്കിയുണ്ട്, ഒരു 5 എണ്ണത്തിനും കൂടി വരും. അപ്പോൾ ഈ അളവിൽ നിന്നും ഇത് അത്യാവശ്യം സൈസുള്ള ഒരു 1-2 എണ്ണം ഉള്ളൂ ചെറുത്, ബാക്കിയെല്ലാം നല്ല സൈസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. തുടങ്ങി അത് 1-2 എണ്ണം ഞാൻ ചെറുതായിട്ട് ചെയ്തു, തീരെ ചെറുതല്ല കേട്ടോ. അപ്പോൾ ഈ അളവിനെടുക്കുകയാണെങ്കിൽ നല്ല സൈസുള്ള ഇടിയപ്പമാണെങ്കിലും ഒരു 20 എണ്ണം. ഓക്കെ, കുറച്ചുകൂടെ ചെറുതാക്കിയാൽ ചിലപ്പോൾ 25. അപ്പോൾ നമുക്കിതിനെ ആവിയിലേക്ക് കയറ്റാം. തിളച്ച് തുടങ്ങി ഞാൻ ചെറു തീ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഫസ്റ്റ് തട്ട് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ആവി കറക്റ്റ് എല്ലായിടത്തും ക്ലീൻ ക്ലീൻ ആയിട്ട് വരും. ആൻഡ് ലാസ്റ്റ് ഇത് നമുക്ക് അടയ്ക്കാം. ഓക്കെ, ഇനി ഒരു നല്ലൊരാവി വന്നാൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ഓൾറെഡി കുക്ക്ഡ് ആണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആകും. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യുന്നു. കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട്, അതായത് എനിക്ക് തോന്നുന്നു എല്ലൻ വ്ളോഗ്സ് തുടങ്ങി ഒരു പകുതി ആയ സമയം തൊട്ട് ഇങ്ങനെ ഞാൻ ആലോചിക്കുകയാണ്, ഇടിയപ്പം കാണിക്കണം, ഒരു ദിവസം കാണിക്കണം, എന്തായാലും കാണിക്കണം. ഒരുപാട് പേര് പറയുന്നുണ്ട് കാണിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നാണ് ശരിക്കും അതിനുള്ളൊരു സമയമായത്. ഇതൊക്കെ നമ്മുടെ ഡെയിലി യൂസിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നെസസറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ലക്ഷറി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഹൈ ടീക്കൊക്കെ ഒക്കെ ഉപയോഗിക്കാം. വൈകുന്നേരത്തെ 4 മണി പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് മേക്കിംഗ് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. ഇത് പല രീതിയിൽ ചെയ്യാം, പക്ഷേ ഇത് ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തഡാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാകണ്ട, നല്ല ഇടിയപ്പ പൊടി ആയിരുന്നാൽ മതി. ഇപ്പോൾ ബ്രാഹ്മിൻസിൻ്റെ നല്ല ബ്രാൻഡാണ്, കുഴപ്പമില്ല. ബ്രാഹ്മിൻസിൻ്റെ പൊടിയിൽ ഇടിയപ്പ പൊടി മേടിച്ചാൽ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ഒന്നുകൂടെ ചൂടാക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഓക്കെ, അത് നേരെ എടുത്തിട്ട് എന്താ പറയുക, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കറക്റ്റ് പ്രൊപ്പോർഷൻ നോക്കണം. 2 കപ്പ് മാവാണെങ്കിൽ അതിന് കറക്റ്റായിട്ട് ഡബിൾ ക്വാണ്ടിറ്റി, 4 കപ്പ് വെള്ളം. വെള്ളത്തിൽ ആവശ്യാനുസരണം ഉപ്പ് 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത്, പിന്നെ ഒരു പരിപാടിയില്ലല്ലോ. കുഴയ്ക്കുന്നു, അത് ഇച്ചിരി സമയമായിട്ട് ഒന്ന് ജസ്റ്റ് തടിത്തവി കൊണ്ട് മിക്സിങ് ആൻഡ് കുറച്ച് നേരം മാറ്റി വയ്ക്കുന്നു, ഒന്ന് തണുക്കാൻ. അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ തന്നെ വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ. ഇനി ഇത് രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ഇച്ചിരി ഒന്ന് എണ്ണയോ നെയ്യോ തടവിയിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് അത് തണുത്ത് കഴിഞ്ഞിട്ട് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഇടിയപ്പത്തിൻ്റെ മുകളിലൂടെ ചുറ്റുക. ഇടയ്ക്ക് ഈ തേങ്ങ ഇടുന്ന പരിപാടിയാണ് ഇടയ്ക്ക് ഉള്ളത്. അത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാലും മതി, ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. ഇതിനകത്ത് എത്ര ഇമ്പ്രൊവൈസേഷൻസ് നടത്താമെന്നറിയാം. അപ്പോൾ നമുക്ക് മസാല പണ്ടങ്ങളൊക്കെ വയ്ക്കാം. അപ്പോൾ കൊഞ്ച് വെച്ചിട്ടൊരു മസാല ഉണ്ടാക്കി ഫില്ലിംഗ് ആക്കാം, ചിക്കൻ മസാല ഫില്ലിംഗ് വയ്ക്കാം, ധാരാളം ഫില്ലിങ്ങുകൾ വയ്ക്കാൻ പറ്റിയൊരു സ്കോപ്പുള്ള കാര്യമാണ്. പിന്നെ മധുരം, ഇപ്പോൾ വെറുതെ തേങ്ങ വയ്ക്കുന്നതിന് വേണ്ടി പഞ്ചസാരയും തേങ്ങ അല്ലെങ്കിൽ ശർക്കരയും തേങ്ങയും അതിൻ്റെ കൂടെ പഴവും കൂടി ചോപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫില്ലിംഗ് വയ്ക്കുക, അപ്പോൾ നല്ലൊരു ഹോൾസമായിട്ട് കിട്ടും. അതൊക്കെ പല പല ഇംപ്രൊവൈസേഷൻസ് ആൻഡ് വേരിയേഷൻസ് ആണ്, നിർബന്ധമില്ല. പക്ഷേ നമ്മുടെ വീടുകളിൽ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്ന രാവിലെ ഒരു വെജിറ്റബിൾ സ്റ്റൂ ആകാം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി ആകാം, സാധാരണ സിമ്പിൾ കാര്യങ്ങൾ. പിന്നെ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രേവി പോലെ സൈഡിൽ വെച്ചിട്ട് അതിൽ മുക്കി കഴിക്കാം. എനിത്തിങ് ഈസ് പോസിബിൾ. വെറുതെ പഞ്ചസാര മുക്കി കഴിച്ചാലും നല്ല സ്വാദാണ്. അപ്പോൾ നല്ല തിള വരട്ടെ, അതിനകത്ത് നന്നായിട്ട് ആവി കയറുന്നുണ്ട്. ഇനി നന്നായിട്ടൊരു ജസ്റ്റ് ആവി കയറിയാൽ മതി, കാര്യം ഓൾറെഡി കുക്ക്ഡ് മാവാണ്. ആ തിളച്ച വെള്ളത്തിൽ തിളക്കിയപ്പോൾ തന്നെ കുക്കായി കഴിയും. തിളച്ച വെള്ളത്തിലിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടത്, അപ്പോൾ തന്നെ ഒരു വിത്തിൻ 2-3 മിനിറ്റ്സ് അതിങ്ങനെ ടൈറ്റായി അത് അതിൽ നിന്നും കറക്റ്റായിട്ട് ഇളകി വരും, വിട്ട് വരുന്ന പോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കുഴപ്പമില്ല, ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് പോലും എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു.
എല്ലാം വീതുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുന്നു. അടപ്പൊന്ന് തുറന്ന് കാണിച്ചു തരാം. ആവിയെല്ലാം ഇങ്ങനെ പറക്കുന്ന പഞ്ഞി പോലത്തെ നമ്മുടെ ഇടിയപ്പം മിസ് റെഡി. ഓക്കെ സെറ്റ്. അയ്യോ ചൂട്. എല്ലാം റെഡിയാണ്. എടുക്കുന്ന പോലെ ഉള്ളു. ഇച്ചിരി ചൂട. അയ്യോ ഓൾറെഡി അപ്പം സെറ്റ്. ഇനി ഇച്ചിരി ഒന്ന് നടത്തിട്ട് പ്ലേറ്റിലേക്ക് സ്പൂൺ കൊണ്ട് ഇളക്കിയിടാം. എനിക്കിതൊന്ന് പിടിക്കാനുള്ളൊരു അത്രയും ഒന്ന് തണുത്ത് കിട്ടിയാൽ മതി. അല്പം ഒന്ന് തണുത്തിട്ട് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഈ മോൾഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഇടിയപ്പം. അങ്ങനെ രണ്ട് പ്ലേറ്റിലായിട്ടാണ് ഞാൻ തീ മോൾഡ് ചെയ്യുന്നത്. തിരിച്ചിട്ട് കഴിഞ്ഞാലും രസമാണ്. ഇങ്ങനെ ഓക്കെ. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. വളരെ വളരെ സോഫ്റ്റാണ്. അങ്ങനെ പഞ്ഞി പോലെയുള്ള ഒരു 15 ഇടിയപ്പം ഇവിടെ റെഡിയാണ്. പിന്നെ ഇത് 20 വരെ ഉണ്ടാക്കാനുള്ള മാവുണ്ട്. ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ട് എല്ലാ ഭാഗത്തും എടുത്തുനേ ഉള്ളൂ. അയ്യോ എത്ര സോഫ്റ്റാറിയോ. അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സോഫ്റ്റ്നെസ്സാണ്. കഴിച്ചു കാണിക്കാം അല്ലേ. ഓക്കെ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വീണ് പോണു. സോഫ്റ്റ്. ഓക്കെ വെരി നൈസ്. ഇത് നോക്കിയേ നമ്മുടെ അകത്തെ തേങ്ങ കാണുമ്പോൾ അറിയാലോ സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഇടിയപ്പം. ഇതിനെക്കാട്ടിലും സോഫ്റ്റായിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. സോ സോഫ്റ്റ്. ഞാൻ പൊട്ടിച്ച് വെച്ചിരിക്കും കേട്ടോ. ഓക്കെ കഴിക്കുന്ന കാണിച്ചു തരാം. ഇനിയും കാണിക്കാം. എനിക്ക് ഇടിയപ്പം പഞ്ചസാര മുക്കി കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. കറിയൊന്നും വേണം, നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെയുള്ള സോഫ്റ്റ് സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഇടിയപ്പം തയ്യാറാക്കാം. ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ് ഇതുപോലെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ അപ്പോൾ തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക, കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്, ഒരു ലൈക്ക് തരാം, പിന്നെന്താ കമൻ്റ് ഇടാം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. നമ്മൾ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവാണ്. നമ്മുടെ യൂട്യൂബ് ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുതിയ പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സായിട്ട് ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ അപ്പോൾ അത് നിങ്ങളുടെ സ്ട്രെങ്താണ് ഈ കാണിക്കുന്ന. എനിക്ക് തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും കീപ്പ് ഓൺ സപ്പോർട്ടിങ്. അതെനിക്കൊരു വലിയ മോട്ടിവേഷനാണ് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.